ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അച്ചപ്പ് ഉണ്ടാക്കി നോക്കിയാലോ? കുറേ പേർക്കൊക്കെ അച്ചപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു പേടിയാണ്. അയ്യോ, അച്ചപ്പ് ഉണ്ടാക്കുമ്പോൾ പക്ഷെ കറക്റ്റ് ആവുമോ എന്നൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ പെരുന്നാൾ, പൂരങ്ങൾ, അല്ലെങ്കിൽ വിഷു, ഓണം, അങ്ങനെ മാത്രമല്ലേ നമ്മൾ അച്ചപ്പ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പം നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷനാണ്, അപ്പോൾ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് നമുക്ക് ഈ അച്ചപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ടിന്നിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉച്ചരിയുമ്പോഴായാലും ഇടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ബൗളിൽ ഒരു കുഞ്ഞൊരു ബൗള് പുളിയിട്ടതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. അതിനുശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അച്ചപ്പത്തിൻ്റെ അച്ചിതിലേക്ക് വെച്ചുകൊടുക്കാം. ഇതുപോലെ ഒരു മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓവർ നൈറ്റ് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചപ്പ് ഉണ്ടാക്കുമ്പോൾ അച്ചിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 250 ml ഇഡ്ഡലി റൈസാണ് ഞാൻ എടുത്തുള്ളത്. പച്ചരി ആയാലും മതി. അതിനുശേഷം നമുക്കതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു വെക്കാം. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് സ്റ്റെയിൻ ചെയ്തതിന് ശേഷം നന്നായി സ്റ്റെയിൻ ചെയ്ത് വെള്ളം വാർന്ന് കിട്ടണം. അപ്പം ഞാനൊരു കോട്ടൺ തുണിയിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി വെള്ളം വാർന്നു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അത് അരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു സ്റ്റെയിനറിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം ഒന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കാണ്. വല്ല തരികളുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ എല്ലാം സ്റ്റെയിൻ ചെയ്തെടുത്തു. അതിനുശേഷം അളന്ന് നോക്കിയപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് പൊടിയാണ് കേട്ടോ കിട്ടിയത്. ഇനി നമുക്കൊരു കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഒരു തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 അല്ലി ചുവന്നുള്ളിയും കൂടി. അതിനുശേഷം നമുക്കൊരു 1.5 ആ തേങ്ങയുടെ ഒപ്പം നിൽക്കുന്ന ലെവലിൻ്റെ അടുത്ത് വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഒന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ആ ടൈമിൽ ഈ പൊടി ിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എള്ളും, കറുത്ത എള്ളും, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മൈദപ്പൊടിയും, അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിഫറൻസ് വരും. ഈ ഒരു മധുരം ആകുമ്പോഴാണ് ഒരു ആവശ്യത്തിന് മധുരമുള്ള ഒരു ലെവലാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു മുട്ടയുടെ ഒരു പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സിയിൽ ഇപ്പോൾ തേങ്ങ അരച്ചെടുത്തത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1.75 കപ്പ് 250 ml കിട്ടിയിട്ടുണ്ട്. അതിൽ കുറേശ്ശെ പാലൊഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഒന്ന് ലൂസായി വരണം. നമ്മുടെ ദോശമാവിനെക്കാട്ടും കുറച്ചും കൂടി ലൂസിൽ വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതുവരയ്ക്ക് നമുക്ക് കുറേശ്ശെ പാല്, അത് തമ്പാലാണ് കേട്ടോ നമ്മൾ എടുത്തത്, നമുക്ക് തമ്പാൽ മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുക. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തമ്പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഒരു കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ലെവലിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ചപ്പം പുളിവെള്ളത്തിലിട്ടിട്ട് ഒരു ഓവർ നൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിന്ന് എടുത്തതിന് ശേഷം അത് നന്നായി സോപ്പിട്ട് കഴുകി കൊടുക്കാം. അതിനുശേഷം ഒരു ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഒന്നുകൂടി നനവുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്തൊന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ മാവ് എടുത്ത് നോക്കുമ്പോൾ നേരത്തെ അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഉരുളിയാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഏത് പാനാണോ യൂസ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചുകൊടുക്കാം. അപ്പോൾ ഞാനൊരു ഉരുളി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 750 ml ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ഇപ്പോൾ ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് അച്ചപ്പത്തിൻ്റെ അച്ച് ഇതിലേക്ക് വെച്ചുകൊടുക്കാം. അതിനുശേഷം അച്ചപ്പത്തിൻ്റെ അച്ച് നന്നായി ഒന്ന് ചൂടായി വരണം. അതിനുശേഷം വേണ്ടി മാത്രമാണ് നമുക്കതൊന്ന് മാവിൽ മുക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ചൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഓയിലിൽ നിന്ന് ഒന്ന് എടുക്കാം. അതിനുശേഷം മാവുള്ള ബൗളിലേക്ക് നമുക്കിതൊന്ന് മുക്കിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവിലേക്ക് ഒരു 1/4 ഭാഗം മുക്കി കൊടുത്തിട്ടുണ്ട്. 1/2 ഭാഗം അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗം മാത്രമേ ആക്കാൻ പാടുള്ളൂ. ഫുള്ളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതിനുശേഷം നമ്മളത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായി പതഞ്ഞ് നിൽക്കുന്നില്ല. ഈ ടൈമിൽ നമ്മൾ ഇളക്കാണ്ട് വെച്ചാൽ മതി. അത് താഴത്തെ ഭാഗത്ത് താഴത്ത് മുട്ടാൻ പാടില്ല കേട്ടോ. ഇപ്പം നമ്മൾ അപ്പം അതൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തു. അപ്പം അത് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ അച്ച് ഈ ഓയിലിൽ തന്നെ വെച്ചുകൊടുക്കണം. ഒന്ന് നന്നായി ഒന്നും കൂടി ചൂടാവണം. 1 മിനിറ്റ് ഒന്ന് നന്നായി ചൂടായതിന് ശേഷമാണ് വീണ്ടും നമ്മളിത് മാവിലേക്ക് വെച്ചുകൊടുക്കാൻ പോകുന്നത്. നമ്മുടെ അച്ചപ്പത്തിൻ്റെയൊക്കെ മുരിഞ്ഞ് ചെറുതായി വരുന്നുണ്ട്. അപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
അതിനുശേഷം നമ്മുടെ ഈ അച്ചി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വീണ്ടും മാവിലേക്ക് മുക്കിക്കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും അച്ചപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നല്ല മുരിച്ചിലുള്ളതാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡ് ഇതേപോലെ മുരിച്ചിലാവുമ്പോൾ നമുക്ക് നീക്കി വെച്ചാൽ മതി. മുരിച്ചിൽ കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളത് എടുത്താൽ മതി. ഇതേപോലെ നമുക്ക് എല്ലാ അച്ചപ്പവും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച ചൂടാവണെങ്കാട്ട് മുന്നേ നമ്മൾ മാവിൽ മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കും, പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് അച്ചപ്പം നമുക്ക് നല്ല ബുദ്ധിമുട്ടാവും. വല്ല നല്ല സ്റ്റിക്ക് കൊണ്ടും കുത്തി കൊടുക്കേണ്ടി വരും കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിയായി വരും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഒരു മൂന്ന് നാല് അച്ചപ്പത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുള്ളൂ. അങ്ങനെ നമ്മുടെ അച്ചപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ പെരുന്നാൾ, പൂരം, അതുപോലെ വിഷു ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ കുട്ടികൾക്ക് വെക്കേഷനുമാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ ഈ പെരുന്നാൾ ഫംഗ്ഷൻസിനൊന്നും കടയിൽ നിന്ന് വാങ്ങാണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇത് വിജയിച്ചു എന്ന് എന്നോട് കമൻറ്റ് ബോക്സിൽ അറിയിക്കും വേണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ബൈ.